ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ബേസിക് കോർ വേർബ്സ് 25 വേർബുകളെ നമ്മൾ ഡു എന്ന ആശാൻ കാണിച്ചു തന്ന ആ ഒരു 5 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ അങ്ങ് പ്രാക്ടീസ് ചെയ്തു. നന്നായി ചെയ്തില്ലേ? അത് നന്നായി ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വിജയകരമായിട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് ഒരല്പം ആവർത്തന വിരസത ഉളവാക്കുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് എന്നെനിക്കറിയാം. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ഊന്നൽ നൽകിക്കൊണ്ട് പരിശീലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഭാഷയുടെ ഹൃദയ കേന്ദ്രം നമ്മൾ ആ കുടുക്കിട്ട് പൂട്ടിവെച്ചിട്ടുള്ള ആ ഹൃദയ കേന്ദ്രം നമ്മൾ കൂട് പൊട്ടിച്ച് തുറക്കാൻ പോവുകയാണ്. അതിന്റെ ഫൈനൽ അറ്റംപ്റ്റ് ആണ് ഇന്ന് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ഇത്തരം സംഗതികൾ ചെയ്യുമ്പോൾ ആവർത്തനമാണ്, റിപ്പിറ്റേഷൻ ആണ് നമ്മുടെ പവർ. നിങ്ങൾ റിപ്പിറ്റേഷൻ എന്ന ഈ ഗ്രേറ്റ് പ്രാക്ടീസ് സീക്രട്ടിന്റെ പവർ ശരിക്കും ഒന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുള്ളൂ. നമ്മൾ ലോകം മുഴുവനും അറിയുന്നൊരു അതിപ്രശസ്തനായിട്ടുള്ള ഒരു കായികാഭ്യാസി ഉണ്ട്, എ മാർഷൽ സൂപ്പർ സ്റ്റാർ. ലോകം മുഴുവനും ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള കരാട്ടേക്കും ഫുൾ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരെ പറയാനുള്ളൂ, ബ്രൂസ് ലീ. ഈ ബ്രൂസ് ലീയുടെ ഒരു സ്പെഷ്യാലിറ്റി, അദ്ദേഹവുമായിട്ട് ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നോബഡി ക്യാൻ നോക്ക് യു ഡൗൺ, ആർക്കും നിന്നെ ഇടിച്ചിടാൻ സാധിക്കുന്നില്ല, അതിന് മാത്രമുള്ള ശക്തി എങ്ങനെയാണ് നിനക്ക് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പൊ ബ്രൂസ് ലീ ചിരിച്ചുകൊണ്ട് ഇത്തിരി തമാശ രൂപേണ പറഞ്ഞു, എന്നാൽ വളരെ വലിയ ഒരു പ്രപഞ്ച സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. 1000 തരം കിക്കുകള് 5-ഉം 10-ഉം തവണ ഇതും പരിശീലിച്ചിട്ടുള്ള ഒരൊറ്റ മനുഷ്യനും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്കത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിലേക്ക് അവർ എത്തിണ്ടാവില്ല ഒരൊറ്റ കിക്കിലും. പക്ഷേ ഏതെങ്കിലും ഒരു കിക്ക്, ഏതെങ്കിലും ഒരു ടെക്നിക്ക് 15,000 തവണ 100,000 തവണ പരിശീലിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവന്റെ ആ ഒരൊറ്റ കിക്കിൽ ഞാൻ താഴെ വീഴും എന്ന് പറയാണ്. ഇവിടെ ബ്രൂസ് ലീ വളരെ പച്ചകി ആ രഹസ്യം പറയാണ്. അങ്ങനെ 100,000 തവണ ഒരു കിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ആ കിക്കിന് പ്രപഞ്ചത്തിന്റെ സകല ശക്തിയും ഓജസ്സും ആ കിക്കില് അവൻ സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പവറിന്റെ മുൻപില് മാനുഷികമായിട്ടുള്ള ഒരു ശക്തിക്കും പിടിച്ചു നൽകാൻ സാധിക്കില്ല, അത്രയും പവർ ഉണ്ടാവും അതില്. ഏതാണ്ട് ഈ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള ഒരു പവർ വാസ്തവത്തിൽ ബ്രൂസ് ലീക്ക് ഉണ്ടായിരുന്നു. ബ്രൂസ് ലീ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതില് 1-ഇഞ്ച് പഞ്ച്, 2-ഇഞ്ച് പഞ്ച്, 3-ഇഞ്ച് പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ചില പഞ്ചുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിൽക്കുന്ന ആളുടെ ബോഡിയിൽ നിന്നും 1 ഇഞ്ച് അകലത്തിൽ മാത്രം മുഷ്ടി പിടിച്ചിട്ട് ആ ഇത്രയും ഡിസ്റ്റൻസിൽ മാത്രം ഒറ്റ പഞ്ചിങ് ചെയ്തിട്ട് ആ ആളെ തെറിപ്പിച്ച് കളയും. അത്ര പവർ ഉണ്ടായിരുന്നു ഈ ബ്രൂസ് ലീ എന്ന് പറയുന്ന അമാനുഷിക താരത്തിന്. ഇവൻ ഇതൊക്കെ സ്വായത്തമാക്കിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചേ? പുസ്തകം വായിച്ചിട്ടല്ല, ക്ലാസ്സുകൾ കേട്ടിട്ടല്ല, നിരന്തരമായിട്ട് ഇങ്ങനെ പരിശീലിച്ചിട്ടാണ്. ഓരോ ടെക്നിക്കും അവൻ 1000 തവണ, 10,000 തവണ, 100,000 തവണ അങ്ങ് നിന്ന് പരിശീലിക്കും. ആ പരിശീലനം അവനറിയാം, ഇങ്ങനെ 1000 തവണ ഒരെണ്ണം പരിശീലിച്ച് പെർഫെക്റ്റ് ആക്കുന്ന ആ ടെക്നിക്ക് അതീവ ദുഷ്കരമാണ്, കഠിനമേറിയതാണ്. ഇത് സാധാരണ ഒരൊറ്റ മനുഷ്യനാലും ചെയ്യാൻ സാധിക്കില്ലേ? അവരൊക്കെ എല്ലാ പരിശീലനങ്ങളും 2-3 തവണ, മാക്സിമം 10-20 തവണ, കുറച്ച് പേര് 100-200 തവണ, അത് കഴിയുമ്പോഴേക്കും ഒരുവിധം ആളുകളൊക്കെ അങ്ങ് അമ്പിയിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും, മതി ഇന്ന് ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തി പോവും. പക്ഷേ ബ്രൂസ് ലീയെ പോലുള്ള ജീനിയസുകൾ ലോകം കീഴടക്കിയിട്ടുള്ള മനുഷ്യരാശിയെ ആ പവറിന്റെ മുൻപിൽ മുട്ടുകുത്തിച്ചിട്ടുള്ള എല്ലാ ശക്തിശാലികളും ആ ഓരോ ടെക്നിക്കും, അസാധാരണമായിട്ടുള്ള ഓരോ ടെക്നിക്കും 1000 തവണ, 100,000 തവണ പരിശീലിച്ച് അതിൽ സ്പെഷ്യൽ പവർ നേടിയിട്ടുള്ള ആൾക്കാരാണ്. അത്തരം പവറിന്റെ മുൻപിൽ ഒരൊറ്റ ശക്തിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഈ സീക്രട്ടാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇത് 2-3 വട്ടം കേട്ട് അങ്ങ് പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേട്ടാൽ ആ ഒരു പവർ ഓഡിയൻസിന് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ യുണീക് സൂപ്പർ ഹ്യൂമൻ പവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളെ നിരന്തരം അങ്ങനെ ചെയ്ത് 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 ആ പ്രാക്ടീസ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു എക്സെപ്ഷണൽ ഫോഴ്സ് അങ്ങ് കുത്തി നിറയ്ക്കും. പിന്നീട് ആ ഫോഴ്സിന്റെ മുൻപിൽ ഒറിജിനൽ ഇംഗ്ലീഷുകാരൻ വന്നാൽ പോലും മുട്ടാൻ സാധിക്കില്ല. അമ്മാതിരി ഒരു എനർജി എക്സ്പ്ലോഷൻ സംഭവിക്കും നിങ്ങളുടെ ഓരോ വാക്കിലും. ഓക്കെ, സോ കീപ് ഇറ്റ് അപ്പ്. നൗ കം ടു ദ പ്രാക്ടിക്കൽ സൈഡ്. അപ്പോൾ നമ്മൾ 25 വാക്കുകൾ ആ ഒരു സ്റ്റെപ്പിലൂടെ പ്രാക്ടീസ് ചെയ്തു.
അപ്പൊ ഈ പ്രാക്ടീസിൽ നമ്മൾ എന്താണ് ചെയ്തത്? ആ അഞ്ച് കോളംസ് ഒന്നുകൂടെ പറയാണ്. നമ്മൾ ഇനി എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും ആ വീണ്ടും തുടങ്ങി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. അയ്യാ കമാൺ കമാൺ സെർവ് മീ, ഗിവ് മീ, ഗിവ് മീ വൺ മോർ, വൺസ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവേശപൂർവ്വം നിൽക്കണം, സ്വീകരിക്കണം, പരിശീലിക്കണം. ഓക്കെ, അതാണ് അമാനുഷിക സിദ്ധികളിലേക്കുള്ള താക്കോൽ, റിപ്പിറ്റിഷൻ. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് കോൾ എങ്ങനെയാണ്? ഈസമ ഡൂയിങ് നൗ, ഇപ്പോൾ ചെയ്യുകയാണ്. ഡു ദസ് എവരി ഡേ എന്നും ചെയ്യാറുണ്ട്. വിൽ ഡു ടുമാറോ, നാളെ ചെയ്യും. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തു. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ, ഇതിനകം ചെയ്തിട്ടുണ്ട്. ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞത്. ഇതുപോലെ ഒറ്റ ശ്വാസത്തിൽ ഇത് ആ ഇമോഷനും കൂടി ചേർത്ത് പറയാം. ആദ്യം എല്ലാം ആശാന് അങ്ങ് കൊടുക്കുക. ഈ ഡൂവിന്റെ സ്ട്രക്ചറിലൂടെ തന്നെ പറഞ്ഞ് അങ്ങ് ഒരുവിധം പദം വരണം. എന്നിട്ടേ ബാക്കി ശിഷ്യന്മാരുടെ അടുത്തേക്ക് പകർന്നു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നന്നായി മനസ്സിലായി തുടങ്ങിയിട്ടില്ലേ എങ്കിൽ എന്റെ ഒപ്പം മെല്ലെ മെല്ലെ അങ്ങ് പറഞ്ഞു തുടങ്ങണം. അപ്പോഴാണ് നിങ്ങൾക്ക് പിന്നീട് തനിച്ച് പറയുമ്പോൾ ആ ഒരു സുഖം കിട്ടുള്ളൂ. ഓക്കെ, ഇനി പറയുമ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഏത് ആശാനെ, ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു ഐ അഞ്ച് കോളംസ്. അപ്പൊ ഇത് പറയുമ്പോൾ എന്റെ ഒപ്പം മെല്ലെ പറയാൻ നോക്കുക. ഓക്കെ, ബോഡി ലാംഗ്വേജും കൂടി വേണം. ഓൾറൈറ്റ്, ഓക്കെ. ഈസമ്മ ഡൂയിങ് നൗ, ഇപ്പോൾ ചെയ്യുകയാണ്. ഡു ദസ് എവറി ഡേ എന്നും ചെയ്യാറുണ്ട്. വിൽ ഡു ടുമാറോ, നാളെ ചെയ്യും. ഡിഡ് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തിരുന്നു. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ, ഇതിനകം ചെയ്തിട്ടുണ്ട്. കറക്റ്റായോ, എത്തിയോ, വരും? ഇതിങ്ങനെ റിപ്പിറ്റീഷൻ ഞാൻ പറഞ്ഞില്ലേ, റിപ്പിറ്റീഷൻ മാത്രമാണ് സക്സസിലേക്കുള്ള ഏക മാർഗം. ഓൾറൈറ്റ്, അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ അടുത്ത വെർബുകൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു പോയില്ലേ. ഇനിയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് ഇന്നത്തെ ദിവസം നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. വൺ മോർ ട്വിസ്റ്റ്. ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടെക്നിക്സും ആദ്യം ആശാനെ തൊട്ട് പറഞ്ഞ പോലെ നമ്മൾ ഒരാളെ കൂടി തൊട്ട് വന്നിക്കാനുണ്ട്. നമ്മുടെ മാതൃഭാഷയെ, മലയാളത്തെ. അതായത് റെസ്പെക്ട് അവർ മദർ ടങ് ഫസ്റ്റ്, ദെൻ ദ അതർ ലാംഗ്വേജസ് വിൽ റെസ്പെക്ട് അസ്. അപ്പൊ നമ്മൾ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തെ ഒന്ന് കാലത്തൊട്ട് വന്നിക്കാൻ പോവാണ്. ദാറ്റ് മീൻസ് നമ്മൾ മലയാളത്തെ ഈ അഞ്ച് കോളങ്ങളിലും ആദ്യം പറയാൻ പോവാണ്. ഇന്നലെ പ്രാക്ടീസ് ചെയ്തത് അങ്ങനെയല്ല, ഇംഗ്ലീഷ് ഫസ്റ്റ്, അതിന്റെ പിന്നാലെ മലയാളം. കാരണം ആ ഘടനകൾ നമുക്കൊന്ന് ഒന്ന് പരിചയപ്പെടാനുണ്ടായിരുന്നു. ഇപ്പൊ നന്നായി പരിചയപ്പെട്ടു, അത്യാവശ്യം ബോഡിക്ക് ചലിച്ചു തുടങ്ങി ചെറുതായിട്ടൊക്കെ. ഇനി ആ ബോഡി ചലനങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് ഇംഗ്ലീഷ് പറയണം. അതായത് ബോഡി പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ ഇമോഷൻ കറക്റ്റ് ആയാൽ മതി. അപ്പൊ ഇമോഷൻസ് എല്ലാം ഓൾറെഡി കറക്റ്റായി കിടക്കുന്നത് നമ്മുടെ സ്വന്തം ഭാഷയിലാണ്, മാതൃഭാഷയിലാണ് അല്ലെ. അപ്പൊ മാതൃഭാഷയിൽ പറയുമ്പോൾ ആ ഞാനിപ്പോ ചെയ്യാണെന്ന് പറയുമ്പോൾ അതേ കണ്ട മുൻപ് എത്ര ഇപ്പോൾ ചെയ്യുകയാണ് എന്ന് എത്ര ആലോചിച്ച് പറഞ്ഞിരുന്ന ആള് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിരുന്ന ആള് ഇപ്പൊ മലയാളം ആദ്യം പറയുമ്പോൾ ഞാനിപ്പോ ചെയ്യാണ് കണ്ട ഡാൻസ് വന്നു തുടങ്ങി, ഒറിജിനൽ ബോഡി റിതം അപ്പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ബോഡി മൂവ്മെന്റ്സും ആ മ്യൂസിക്കും ഫസ്റ്റ് ആദ്യം അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ ആ ട്രാക്കിലൂടെ പിന്നെ ഇംഗ്ലീഷിനെ മെല്ലെ അങ്ങ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്തുണ്ടാവും, കാന്തത്തിന്റെ അടുത്ത് ഒരു ഇരുമ്പ് കഷ്ണം വെക്കുന്ന പോലെയാണ്. കുറച്ച് കാലം അത് അതിന്റെ കൂടെ അങ്ങനെ വെച്ചിരുന്നാൽ ഈ കാന്തത്തിന്റെ ശക്തി ഈ ഇരുമ്പ് കഷ്ണത്തിനും കിട്ടും. പിന്നീട് ഈ കാന്തം വേണ്ട, കാരണം ഓൾറെഡി കാന്തശക്തി ഇതിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതും തന്നെ ആകർഷിച്ചു തുടങ്ങും. അതുപോലെയാണ് മലയാളത്തിന്റെ ഒപ്പം ആദ്യം ഇംഗ്ലീഷിനെ വിടുക. കുറച്ച് കഴിയുമ്പോൾ മലയാളത്തിന്റെ ട്രാക്കിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇംഗ്ലീഷിനും അതേ ഫോഴ്സ് എളുപ്പം കിട്ടി തുടങ്ങും. പിന്നെ മലയാളം നമുക്ക് വേണമെന്നില്ല, ഇംഗ്ലീഷിലേക്ക് നേരിട്ട് ആ ഫോഴ്സ് അങ്ങ് വരും. കാരണം നമ്മുടെ ട്രെയിനിങ് അങ്ങനെയാണ്, ഇമോഷൻ ആണ് ചേംബറിൽ കിടന്നിട്ടല്ലേ നമ്മൾ തലകുത്തി മറിഞ്ഞ് എല്ലാ അഭ്യാസം കാണിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ആൻഡ് ഈസിലി ദിസ് കൈൻഡ് ഓഫ് ഇമോഷണൽ യുനോ ചാർജസ് ആൻഡ് ഇമോഷണൽ പവേഴ്സ് വിൽ സ്പ്രെഡ് ഇൻ ടു ദിസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് വിൽ ബിക്കം പവർ ഓഫ് ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ടൊരു ശക്തിയായിട്ട് മാറും. അതാണ്. അപ്പൊ നോക്ക്, ഞാനിവിടെ 1, 2, 3, 4, 5 നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യം ഇനി ഇത് ശ്രദ്ധിക്കുക, മലയാളം ഫസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ചെയ്യുകയാണ്. ഈസ് ആം ആർ ഡൂയിങ് നൗ, എന്നും ചെയ്യാറുണ്ട്. ഡു ഡസ് എവറി ഡേ, നാളെ ചെയ്യും. വിൽ ഡു ടുമാറോ, ഇന്നലെ ചെയ്തിരുന്നു. ഡിഡ് യെസ്റ്റർഡേ, ആ ഇതിനകം ചെയ്തിട്ടുണ്ട്. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ. ശ്വാസം വിട്ടു. ഒറ്റ ശ്വാസത്തിലാണ് ഇതാ ഇത് പറഞ്ഞത്. ഒറ്റ ശ്വാസത്തിൽ തന്നെ ഈ റൂട്ട് ആശാനെ അങ്ങ് പറഞ്ഞ് കീഴടക്കണം. ആശാന്റെ ഹൃദയം നേടണം ആദ്യം. ഇതൊന്നും കൂടെ പറയാ, രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ പറയാ. ഇപ്പൊ ചെയ്യുകയാണ്, ഈസമ ഡൂയിങ് നൗ, എന്നും ചെയ്യാറുണ്ട്. ഡു ദസ് എവറി ഡേ, നാളെ ചെയ്യും. വിൽ ഡു ടുമാറോ, ഇന്നലെ ചെയ്തിരുന്നു. ഡിഡ് യെസ്റ്റർഡേ, ഇതിനകം ചെയ്തിട്ടുണ്ട്. ഹാവ് ഓൾറെഡി ഡൺ, ഹാസ് ഓൾറെഡി ഡൺ.
ഇപ്പൊ നമ്മുടെ ബ്രെയിനിന് വലിയ റോളൊന്നുമില്ല, അത് അങ്ങ് വിടണം. അടിച്ച് മിസൈൽസ് പോണ വരെ അങ്ങ് അടിച്ചു വിടണം. കാരണം ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു ഫോഴ്സ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇതുപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത ഇത് നിങ്ങൾക്കും കിട്ടും. ഇതൊന്നും ആരുടെയും കുത്തകയൊന്നും അല്ല. ആരാണോ ചെയ്യാൻ തയ്യാറായിട്ട് ആ വിൽ പവർ ഉള്ള ആൾക്കാർ രംഗത്ത് വരണേ, അവർക്കൊക്കെ ഇതങ്ങ് കീഴടങ്ങും. കരുത്തിന് മുൻപിലേ ഇത് കീഴടങ്ങും. ആ കരുത്ത് എങ്ങനെ കിട്ടണം? നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട്. ഓക്കെ, ഇങ്ങനെ മലയാളം ഫസ്റ്റ്, ഇംഗ്ലീഷ് സെക്കൻഡ് ആയിട്ട് ആദ്യം നമ്മൾ താഴ്ത്തോട്ട് എങ്ങനെ പറയും? അപ്പോൾ ഇപ്പോ കൊണ്ടുവരികയാണ്, എന്നും കൊണ്ടുവരാറുണ്ട്, നാളെ കൊണ്ടുവരും, ഇന്നലെ കൊണ്ടുവന്നിരുന്നു, ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് സംഗതി. ഓക്കെ, ഇപ്പോൾ കൊണ്ടുവരികയാണ്, ഈസമാർ ബ്രിംഗിങ് നൗ, എന്നും കൊണ്ടുവരാറുണ്ട്. ബ്രിങ് ബ്രിങ്സ് എവറി ഡേ, നാളെ കൊണ്ടുവരും. വെൽ ബ്രിങ് ടുമാറോ, ഇന്നലെ കൊണ്ടുവന്നിരുന്നു. ബ്രോട്ട് യെസ്റ്റർഡേ, അത് ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാവ് ഓൾറെഡി ബ്രോട്ട്, ഹാസ് ഓൾറെഡി ബ്രോട്ട്. ഫൈൻ, ഇനി അടുത്ത വെർബിലേക്ക് പോവാം. സെക്കൻഡ് വെർബ് ഈസ് ബൈ. അപ്പൊ നോക്കിയേ, ഇപ്പോൾ വാങ്ങിക്കുകയാണ്, ഈസമാർ ബൈയിങ് നൗ, എന്നും വാങ്ങാറുണ്ട്. ബൈ ബൈസ് എവറി ഡേ, നാളെ വാങ്ങും. വിൽ ബൈ ടുമാറോ, ഇന്നലെ വാങ്ങിയിരുന്നു. ബോട്ട് യെസ്റ്റർഡേ, ഇതിനകം വാങ്ങിയിട്ടുണ്ട്. ഹാവ് ഓൾറെഡി ബോട്ട്, ഹാസ് ഓൾറെഡി ബോട്ട്. യെസ്, അങ്ങനെ ഒപ്പം വരുന്നില്ലേ, വരണം. മൂന്നാമത്തെ വാക്ക് ഏതാ? ക്യാച്ച്, ക്യാച്ച്. ഇപ്പോൾ പിടിക്കുകയാണ്, ഈസമാർ ക്യാച്ചിങ് നാവ്. സമയവാക്ക് വിട്ടുപോകരുത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടെ ചേർത്ത് വേണം പറയാൻ, കാരണം അതുകൂടെ ചേരുമ്പോഴാണ് ആ ആശയം നമുക്ക് എളുപ്പം ഫീൽ ചെയ്യാൻ പറ്റുക. കമ്മിക്കെ ഒന്നുകൂടെ, ഇപ്പോൾ പിടിക്കുകയാണ്, ഈസമാർ ക്യാച്ചിങ് നാവ്, എന്നും പിടിക്കാറുണ്ട്. ക്യാച്ച് ക്യാച്ചസ് എവറി ഡേ, നാളെ പിടിക്കും. വിൽ ക്യാച്ച് ടുമാറോ, ഇന്നലെ പിടിച്ചു. കോട്ട് യെസ്റ്റർഡേ, ഇതിനകം പിടിച്ചിട്ടുണ്ട്. ഹാവ് ഓൾറെഡി കോട്ട്, ഹാസ് ഓൾറെഡി കോട്ട്. ഓക്കെ അല്ലേ, പറയുന്നില്ലേ ശരിക്കും. അടുത്ത വാക്ക് കം എന്നുള്ളത്, ഇപ്പോൾ വരികയാണ്, ഈസമാർ കമ്മിങ് നാവ്, എന്നും വരാറുണ്ട്. കം കംസ് എവറി ഡേ, നാളെ വരും. വെൽക്കം ടുമാറോ, ഇന്നലെ വന്നിരുന്നു. കെയിം യെസ്റ്റർഡേ, ഇതിനകം വന്നിട്ടുണ്ട്. ഹാവ് ഓൾറെഡി കം, ഹാസ് ഓൾറെഡി കം. ക്ലിക്ക് അല്ലേ, ഇങ്ങനെ എല്ലാം അങ്ങ് പറഞ്ഞു പിടിക്കുക. ഇപ്പോ ഓൾറെഡി ആ വേർഡ്സും ഇമോഷനൊക്കെ ആയി നൽകി, ഇതിങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. ഒറ്റയ്ക്ക് തനിച്ച് പറയണമെന്നൊന്നുമില്ല, എല്ലാം ഈ രീതിയിൽ കൂടെ തന്നെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങ് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പെഷ്യൽ പരിശീലനമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡിലൂടെ വേണം ഇത് പരിശീലിക്കാനെന്ന്. ആ റേഞ്ചിലേക്ക് നമ്മൾ ഇതാ എത്തി. ഇപ്പോൾ അതൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ, ഇനി ബ്രെയിനിൽ നിന്നും അതിൻ്റെ പിടുത്തം മെല്ലെ മെല്ലെ നമുക്ക് വിടിവിച്ച് ഇളക്കി മാറ്റി ഇതാ പൂർണ്ണമായിട്ടും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിനെ അങ്ങ് സ്ഥാപിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് ആലോചിക്കാതെ പറയണം. ഇവിടെ ഇവിടെ എത്തുമ്പോഴോ തെറ്റാതെ പറയണം. ഇപ്പൊ ഒരുവിധം ആലോചിക്കാതെയും തെറ്റാതെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കാരണം കുറച്ച് ദിവസമായില്ലേ നമ്മളതൊക്കെ പരിശീലിച്ച് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക്, ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ആവണം. ഓക്കെ, അങ്ങനെ എത്തി എന്നുള്ളൊരു ഒരു ധാരണയിലാണ് നമ്മൾ ഇതിന്റെ ആ ഒരു സൈക്കോളജിസ്റ്റിക് ട്രാക്കിലേക്ക് മെല്ലെ മൂവ് ചെയ്യുന്നത്. എന്തായാലും ആയല്ലോ, അതായിട്ട് ഇത് പരിശീലിക്കാവൂ. കാരണം പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റെപ്പില് സബ് കോൺഷ്യസ് ലെവലില് തെറ്റി പരിശീലിച്ചുകൂടാ. കാരണം പിന്നെ അതൊരിക്കലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം അത്രമാത്രം ശക്തിയിൽ അതവിടെ പതിഞ്ഞു പോകും. ഇതൊക്കെ ഞാൻ വാർണിങ്സ് അടക്കം തരുന്നത് അത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കി തന്നെ മുന്നേറുമെന്ന് ഞാൻ ആത്മാർത്ഥമായും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പരിശീലനങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആദ്യം. അപ്പോൾ എങ്ങനെയാണ് കോൺഷ്യസ് ലെവലിലുള്ള ഇതല്ലേ നമ്മൾ ഏത് ആ ട്രിഗേഴ്സ് കൊടുക്കുക, കം ഓൺ സ്പീക്ക് അപ്പ് എന്ന് പറയും. അപ്പൊ ഇപ്പോഴത്തെ ആള് ഈ അഞ്ച് കോളംസും പറയും, അത് കഴിഞ്ഞാല് സോറി പറയും, അപ്പൊ ഒന്നുകൂടെ പറയും, ഇത്തിരി നീരസത്തിൽ പറയും, പിന്നെ കം അഗെയിൻ, ഒന്നുകൂടെ ഒന്ന് പറയും, ശരിയായില്ലല്ലോ എന്നുള്ള ധാരണയിൽ പറയും. അപ്പൊ നമ്മളിതൊരു ദേഷ്യത്തിൽ അങ്ങനെ പറയും, ഐ ടോൾഡ് യു നോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പറയും. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചവിട്ടിയിട, അതായത് കം ഓൺ ഷൗട്ട് എന്ന് പറയുമ്പോൾ ഷൗട്ട് ചെയ്ത് പറയാം, ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു എന്ന് പറഞ്ഞിട്ട് ഫും ഈ അഞ്ചെണ്ണം ഒന്നുകൂടി പറയാം. Hey, feel it, feel it. ഇത്തരം ഷൗട്ടിംഗ് ഒന്നും ഒന്ന് ഫീൽ ചെയ്ത് പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓ മൈ ഗാഡ് എന്ന് പറഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ ഓ ഐ ആം സോറി ടു സേ ദീസ് യു നോ എന്ന് പറഞ്ഞിട്ട് ദുഃഖം അങ്ങനെ ഏത് തരത്തിലൂടെയും പറയാം. ഐ എം സോറി ടു സേ ദീസ് എന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ച് പറയാ. അപ്പോൾ തന്നെ അയാളെ ചിരിപ്പിച്ചുകൊണ്ട് പറയും, കം ഓൺ ലവ് ഇറ്റ് മാൻ എന്ന് പറയും. അപ്പം നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാം, ഓ മൈ ഗാഡ് ദിസ് ഇസ് ഫണി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടും പറയാം. അങ്ങനെ നമ്മൾ ബുദ്ധിയിൽ നിന്നും മെല്ലെ മെല്ലെ ഇളക്കിയെടുത്ത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ വക്കത്ത് വന്നിക്കും. അപ്പോൾ അവനൊരൊട്ട ചവിട്ട ചവിട്ടും, അപ്പം നമ്മൾ ഭും എന്നുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വീഴും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഒരു സർക്കസ് ആണ്, അതോടു കൂടി ഇത് നമ്മുടെ കയ്യിൽ അങ്ങോട്ടായിത്തീരാണ്. കമോൺ.
സ്പീക്കർ ഓക്കെ ലിസൺ ഇപ്പോൾ കൊണ്ടുവരികയാണ് ASMR bringing now എന്നും കൊണ്ടുവരാറുണ്ട് bring brings every day നാളെ കൊണ്ടുവരും will bring tomorrow ഇന്നലെ കൊണ്ടുവന്നിരുന്നു brought yesterday ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട് has already brought sorry okay listen carefully ഇപ്പോൾ കൊണ്ടുവരികയാണ് ASMR bringing now എന്നും കൊണ്ടുവരാറുണ്ട് bring brings every day നാളെ കൊണ്ടുവരും will bring tomorrow ഇന്നലെ കൊണ്ടുവന്നിരുന്നു brought yesterday ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട് has already brought come again I told you no ഇപ്പോൾ കൊണ്ടുവരികയാണ് ASMR bringing now എന്നും കൊണ്ടുവരാറുണ്ട് bring brings every day നാളെ കൊണ്ടുവരും will bring tomorrow ഇന്നലെ കൊണ്ടുവന്നിരുന്നു brought yesterday ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട് has already brought come on shout it how many times I told you ഇപ്പോൾ കൊണ്ടുവരികയാണ് ASMR bringing now എന്നും കൊണ്ടുവരാറുണ്ട് bring brings every day നാളെ കൊണ്ടുവരും will bring tomorrow ഇന്നലെ കൊണ്ടുവന്നിരുന്നു brought yesterday ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട് has already brought Oh, feel it. I am sorry to say this, man. ഇപ്പോൾ കൊണ്ടുവരികയാണ് ASMR bringing now. എന്നും കൊണ്ടുവരാറുണ്ട് bring brings every day. നാളെ കൊണ്ടുവരും will bring tomorrow. ഇന്നലെ കൊണ്ടുവന്നിരുന്നു brought yesterday. ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട് has already brought. Okay, laugh it. Oh my God, this is funny. ഇപ്പോൾ കൊണ്ടുവരികയാണ് ASMR bringing now. എന്നും കൊണ്ടുവരാറുണ്ട് bring brings every day. നാളെ കൊണ്ടുവരും will bring tomorrow. ഇന്നലെ കൊണ്ടുവന്നിരുന്നു brought yesterday. ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട് has already brought. ഇപ്പോൾ സൈക്കോളിംഗ്വിസ്റ്റിക്കിന്റെ ആ കംപ്ലീറ്റ് മെക്കാനിസം മനസ്സിലായില്ലേ? ഇത് പ്രകാരം ഈ അഞ്ച് കോളങ്ങളും അഞ്ച് സ്ട്രക്ചറുകളും അങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഹൃദയമായ ഡോ ഐഡിയയുടെ ആ കടുംകെട്ട് നമുക്ക് എളുപ്പം അഴിച്ചെടുക്കാം. ഇങ്ങനെ അങ്ങ് പരിശീലിച്ചാൽ മതി. ഈ സംഭവം ഇതാണ് അതിന്റെ ആ കുടുക്ക് പൊട്ടിക്കുന്ന ആ ഗുണ്ട് കുഴിയാമുട്ട് ഇതങ്ങ് പൊട്ടിക്കുക, നിങ്ങളുടെ ഉള്ളിൽ മതിൽക്കെട്ടുകളൊക്കെ അങ്ങ് തകർന്ന പോട്ടെ. ഇപ്പൊ ഈ ഒറ്റ വെർബാണ് ഈ ഗെയിമിലൂടെ ചെയ്തത്. ഈ 25 വെർബുകളും ഇതുപോലെ അങ്ങ് പകർന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഭിത്തിയുടെ നിഴൽ പോലും ഉണ്ടാവില്ല. ഇത്രയും കാലം നിങ്ങളെ തടവിലിട്ട് പൂട്ടിയ ആ കരിങ്കൽ ഭിത്തിയുടെ ഒരു പൊട്ടി പോലും പിന്നെ അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഈ മെക്കാനിസം അങ്ങ് പകർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് വെർബും നിങ്ങൾക്ക് നിഷ്പ്രയാസം ഈ ട്രാക്കിലൂടെ അങ്ങ് പറഞ്ഞു പിടിക്കാം. നമ്മള് ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ വെച്ച് ആദ്യം തീ ഉണ്ടാക്കുന്ന പോലെയാണ്. ആദ്യം കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണം വെച്ചു, എന്നിട്ട് ഇത്തിരി ചുള്ളിക്കമ്പുകളും ഇലകളും വെച്ചു, അങ്ങനെ അങ്ങനെ തീ അങ്ങ് ആളിപ്പിടിപ്പിക്കുകയാണ്. തീ ആളിക്കത്തി കഴിഞ്ഞാൽ പിന്നെ വലിയ വറകൾ വെക്കാം, പിന്നെ ഈവൻ വലിയ തീ ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ മുട്ടൻ തടികൾ വരെ അതിൻ്റെ ഉള്ളിലിട്ട ഭൂം ഭൂം എന്നുണ്ട് കത്തിയാ പോവും. പക്ഷേ പേപ്പർ വെച്ച് കത്തിക്കുന്ന സമയത്ത് ഒരു ചുള്ളിക്കമ്പ് ഇട്ടാൽ മതി, അപ്പൊ തന്നെ കെട്ടുപോകും. അപ്പൊ വെച്ച് വെച്ച് മെല്ലെ മെല്ലെ ആളി ആളി കത്തിക്കണം. അങ്ങനെ പോകുന്ന അപ്പൊ ഇതിലാ ടെക്നിക്ക് വിടിയിട്ടില്ലേ, മെല്ലെ മെല്ലെ റിപ്പീറ്റേഷനിലൂടെ അങ്ങോട്ട് വലിയൊരു ഫയറാക്കി അങ്ങ് മാറ്റണം നമ്മൾ ചെയ്യണേ. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഭസ്മായി പോകും. ഓക്കെ, അപ്പൊ ഈ അഞ്ചെണ്ണം ഈ അഞ്ച് ട്രാക്കിലൂടെ നമ്മൾ ഈ സംഗതി പറഞ്ഞത് കഴിഞ്ഞാൽ അപ്പുറത്തെ ആളെ കൊണ്ടും പരിശീലിപ്പിക്കുക. രണ്ടുപേരും ഒരുപോലെ അങ്ങ് വളർന്നു വരണം. ഈ ഒരു ടെക്നിക്കിൽ നമുക്ക് അത്യാവശ്യം ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവസാനം ഇത് നമ്മൾ ഐയും ഹിയൊക്കെ വെച്ച് പരിശീലിക്കണം. അത് നമ്മൾ അടുത്ത ഭാഗത്ത് സ്പെഷ്യലൈസേഷൻ കൊണ്ട് വീണ്ടും ഒന്നുകൂടെ വരുന്നുണ്ട് ഇതിന്റെ അവിടെ നോക്കിയാൽ മതി. ഇപ്പൊ ഇത്രയും സംഗതികൾ ആ മേജർ സംഗതി കുടുക്ക് പൊട്ടിക്കാനുള്ള ടെക്നിക്ക് അങ്ങ് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ സൈക്കോ ലിംഗ്വിസ്റ്റിക് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ 3+3 മൂന്ന് തവണ നമ്മൾ കോൺഷ്യസ് ലെവലിലും മൂന്ന് വട്ടം നമ്മൾ സബ് കോൺഷ്യസ് ലെവലിലും പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ ഉള്ളറകളിലെത്തി ഗംഭീരമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, അവിടെ നമുക്ക് പിഴവുകൾ വരുത്താൻ പാടില്ല. കാരണം ഒരു ചെറിയ പിഴവ് മതി അവൻ നമ്മളെ പിന്നീന്ന് കുത്തും. നമ്മൾ സൈന്യങ്ങളൊക്കെ യുദ്ധത്തിൽ മുന്നേറുന്ന സമയത്തുള്ള ഒരു ചിത്രമുണ്ട്. അവരിങ്ങനെ ശത്രുക്കളെ കീഴടക്കി വെടിവെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഓപ്പോസിറ്റ് ഭാഗത്തെ ഭടന്മാരിങ്ങനെ ഇങ്ങനെ മരിച്ചു വീണ് കിടക്കുന്നുണ്ടാവും. അവരൊക്കെ ചവിട്ടി മെതിച്ചിട്ടാണ് നമ്മുടെ സൈന്യം അങ്ങ് മുന്നോട്ട് പോവുക. പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ശത്രു സൈന്യങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് അല്പം ജീവനോടെ എങ്ങാനും ബാക്കിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, സംശയം തോന്നിക്കഴിഞ്ഞാൽ, ഈ തോക്കിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഒരു പാത്തിയുണ്ട്, ഒരു കടാര പോലെയുള്ള ഒരു ബയനെറ്റ് എന്ന് പറയും, അതുണ്ട്. അതങ്ങ് കുത്തി ഇറക്കിയിട്ടാണ് ഇവൻ അങ്ങ് മുന്നോട്ട് കുതിക്കുക. കാരണം അങ്ങനെ പോയില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു അല്പം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഇവൻ അവനെ നമ്മുടെ ആളിനെ പിന്നീന്ന് വെട്ടിവെച്ച് വീഴ്ത്തും. അങ്ങനെ പിന്നീന്ന് ഒരു അടി കിട്ടുന്നതിനുള്ള ചാൻസ് വിട്ടുകൊടുക്കാതെയാണ് നമ്മുടെ സൈന്യം മുന്നോട്ട് കുതിക്കുന്നത്. എല്ലാ സൈന്യങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെയും അതേ ടെക്നിക്ക് തന്നെയാണ്.
സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഇരുട്ടറകളും കോട്ടകളും ഒക്കെ തകർത്ത് പൊളിച്ച് മുന്നിട്ട് പോകുന്ന ഈ ഒരു യാത്രയിൽ നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്നതോ സ്ലോ ആക്കുന്നതോ ആയിട്ടുള്ള ഒന്നും നമ്മുടെ ഉള്ളിൽ നമ്മൾ നിലനിർത്താൻ അവശേഷിപ്പിക്കാൻ പാടില്ല. അത് പറയാൻ കാരണമുണ്ട്. കാരണം എത്ര ടെക്നിക്കുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് ഈ ഒരു സൈക്കോലിംഗ്വിസ്റ്റിക് ടെക്നിക്കിന്റെ രണ്ടാം ഭാഗം നമ്മൾ പറഞ്ഞല്ലോ, ചില സൈക്കോളജിക്കൽ ട്രിഗേഴ്സ് സെറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ പരിശീലിക്കുന്നത്. എങ്കിൽ മാത്രമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ആ വികാരങ്ങൾ ഉണർന്ന് ആ വികാരങ്ങളുടെ ആ ഒരു ഫീലിംഗും അതിന്റെ ഒരു സപ്പോർട്ടുമെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ നമ്മുടെ ഉള്ളിൽ കുടിയിരുത്താൻ പോകുന്നത്. പക്ഷെ ഇത് ഫലപ്രദമായിട്ട് പല ആളുകൾക്കും ചെയ്യാനായിട്ട് ഒരു അല്പം സങ്കോചമുണ്ടായിരിക്കും. ചില ആളുകൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഇഫക്റ്റ് അങ്ങ് വരില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ ബുദ്ധിമാന്മാരായിട്ടുള്ള മലയാളികളുടെ പരിശീലനം, സാധാരണ നമ്മുടെ മലയാളികൾക്ക് എത്ര ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പൊ ഷൗട്ടിംഗ് പറഞ്ഞു കഴിഞ്ഞാലും അവർ ആ ട്രിഗറിൽ മാത്രമാണ് അവരുടെ ആ ഇമോഷണൽ മാസ്റ്ററി ഉണ്ടാവുള്ളൂ. ട്രിഗേഴ്സിൽ ഇപ്പൊ ഐ ടോൾഡ് യു നോ എന്നുള്ളത് ഗംഭീരമായിട്ട് പറയും, ഓ ഐ എം സോറി എന്നുള്ളത് ഗംഭീരമാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആ സ്പീച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർബിന്റെ ആ അഞ്ച് കോളംസ് അല്ലേ, ഇതൊക്കെ പറയുമ്പോൾ ആ നോർമൽ ലെവലിൽ വീണ്ടും മുകളില് ബ്രെയിനിന്റെ ഏറ്റവും മുകളിലത്തെ ചാമ്പറിൽ കയറി നിന്നിട്ട് പറയുന്ന പോലെ ആലോചിച്ച് തപ്പിത്തടഞ്ഞ് പണ്ട് എങ്ങനെയാ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ പറയും. ഇപ്പൊ നമ്മള് മോഡൽ കാണിച്ചു തരാം. ഇപ്പൊ ഇയാൾ പറയുന്നത് കം ഓൺ ഷൗട്ട് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാ, ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു, ഇപ്പോൾ കൊണ്ടുവരികയാണ്, ഈ സമ്മർ ബ്രിങ്ങിങ് നൗ, എന്നും കൊണ്ടുവരാറുണ്ട്, ബ്രിങ് ബ്രിങ്സ് എവറി ഡേ, നാളെ കൊണ്ടുവരും, വിൽ ബ്രിങ് ടുമാറോ, ഇന്നലെ കൊണ്ടുവന്നിരുന്നു, ബ്രോട്ട് യെസ്റ്റർഡേ, ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട്, ഹാവ് ഓൾറെഡി കണ്ട. ഇങ്ങനെ തപ്പി തടഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ പറയും. ഐ ടോൾഡ് യു എന്ന് പറയുമ്പോഴുള്ള ആ ഇമോഷണൽ ഒരു വേൾപൂളിൽ, ആ ഒരു ഇമോഷണൽ ആ റിപ്പിൾസ് ഇല്ലേ, തരംഗങ്ങൾ, അത് ഈ പറയുന്ന ഈ സ്പീച്ചിലോ ആ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ലാംഗ്വേജ് കണ്ടന്റിലോ കാണില്ല. പിന്നെ എങ്ങനെ അവരുടെ ഭാഷയ്ക്ക് ആ പവർ കിട്ടും? അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം പതുങ്ങി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ കൂടി നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ടെക്നിക്ക് പറയാണ്. കാരണം നമ്മുടെ ഉദ്ദേശം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ പോലും പരാജയപ്പെടാൻ പാടില്ല. ഒരാൾ പോലും പരാജയപ്പെടരുത്. എല്ലാവർക്കും ഈ ടെക്നിക്ക് ഫലപ്രദമായി തീരണം. അതിനു വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ടെക്നിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് 19-ാമത്തെ അടവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ആർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്ക് അല്ല. അതായത് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ടെക്നിക്കുകൾ എത്ര പറഞ്ഞാലും ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ, ഇപ്പൊ നിങ്ങൾക്ക് പോലും ഇത് പരിശീലനത്തിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ. ഞാൻ പറയാം, നമ്മളിപ്പോ ഇമോഷൻസ് ശരിക്കും ഉണർത്താൻ വേണ്ടിയിട്ടാണ്, വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് പ്രാക്ടിക്കൽ ട്രിഗേഴ്സ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഒരു ലിംഗ്വിസ്റ്റിക് ട്രിഗേഴ്സ് ആണ്. ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യം ശരിക്കും പറയണെങ്കിൽ അഭിനയിക്കുകയാണ് ഒരു പരിധി വരെ. പക്ഷെ അതാണ് അതിന്റെ രീതി, നമ്മളിങ്ങനെ അഭിനയിച്ച് തന്നെയാണ് അത് സ്വന്തമാക്കുന്നത്. പക്ഷെ അവിടെ അത്തരം കലയിൽ അധികം പ്രാഗൽഭ്യമില്ലാത്ത ആളുകൾക്ക് അവർക്ക് ഒറിജിനൽ സാധനം കൊടുക്കണം. എന്നാലേ അവരുള്ളിൽ നിന്നും ആ ഇമോഷൻ പുറത്തേക്ക് ചാടി വരുള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യണം? കം ഓൺ ഷൗട്ട് ഇറ്റ് എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ നമ്മളിവിടെ രണ്ടുപേരും ഇവിടെ നിൽക്കല്ലേ, ഇതേ ഇവിടെ നിൽക്കണം രണ്ടുപേര്, ഇതേ അവരുടെ കാലുകൾ ഇവിടെ അടുത്തടുത്താണ്. ഇനിയിപ്പോ ഞാൻ കാലുകൾ മാത്രം ശ്രദ്ധിക്കുക. കം ഓൺ ഷൗട്ട് ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് അവന്റെ കാലുമ ഒന്ന് ചെരുപ്പിട്ടൊന്ന് ചവിട്ടുക, അവനൊരല്പം വേദന എടുക്കണം. വല്ലാതെ ചവിട്ടി തൊലിയൊന്നും പോകാൻ പാടില്ല, ശ്രദ്ധിക്കാം. എന്നാ പതുക്കെ ചവിട്ടി കഴിഞ്ഞാൽ അവന് വേദനിക്കില്ല. ഇത്തിരി വേദനിച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാവം മാറും കണ്ട. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവന് എളുപ്പം ഈ ദേഷ്യത്തിലേക്ക് വരാനുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണത്. അങ്ങനെ ഒരല്പം ചവിട്ടിക്കുമ്പോൾ അവൻ ദേഷ്യം, പിന്നെ ഒറിജിനൽ ദേഷ്യം അവൻ്റെ എന്നാ പുറത്തേക്ക് ചാടും. അതുവരെ ഇത് ഇങ്ങനെ വരണേ, ഇതൊക്കെ വരുമോ, ആലോചിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരുന്ന ആളൊരു ചവിട്ട കിട്ടുമ്പോൾ പിന്നെ അവന്റെ ഭാവം അങ്ങനെ മാറും, ഒറിജിനൽ ഷൗട്ടിങ് അവൻ്റെ എന്നാ വരും. ആ വരണ ഷൗട്ടിങ്ങിന്റെ ആ ഇഫക്റ്റില് ഇത് കറക്റ്റായിട്ട് അവൻ പുറത്തേക്ക് അങ്ങ് ഡെലിവറി നടത്തിയാൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഈ ഇമോഷണൽ ടെക്നിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങൾ ഫ്രണ്ട്ലി ടേംസ് ആണ്, ഇപ്പൊ ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുന്നതിനും സ്പർശിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത വിധമുള്ള ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു കെൻ ഓൾസോ പ്രാക്ടീസ് ദിസ്. ഇത് ഫുൾ പ്രൂഫ് ടെക്നിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ 19-ാമത്തെ അടവാണ്. ഇതിൽ ഇനി കിട്ടാത്ത ഒരാളുണ്ടാവില്ല. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ തന്ത്രമാണിത്. ഇങ്ങനെ ഷൗട്ടിങ് അത് ചെയ്തു, ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാലെടുക്കുക, എടുക്കുന്നതോട് കൂടി അവനൊരു സുഖം കിട്ടും. ആ സമയത്ത് ഓ ഐ എം സോറി കേട്ടോ പാവം, കം ഓൺ ഫീൽ ഇറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു റിലീഫിൽ ഇവനും ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ വേദന പോയ സമയത്ത് ഇവനൊരു സുഖം കിട്ടും. ആ സമയത്ത് ഐ എം സോറി ഒന്ന് 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 സിംപത്തറ്റിക് ആയിട്ട് ഓ ഐ എം റിയലി സോറി, കം ഓൺ ഫീൽ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓ ഐ എം റിയലി സോറി. അവനപ്പോ ആ ഒരു ഒരു കംഫർട്ട് ഫീലിങ്ങിന്റെ ഒരു ആനുകൂല്യത്തിൽ ഇവന് ഓ ഐ എം സോറി ടു സേ ദിസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ എളുപ്പം ആ ദുഃഖം പറയാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരല്പം വെള്ളം നമ്മൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കണം, തിരി ഐസിട്ട വെള്ളം ആയിക്കോട്ടെ, അതൊരു തിരി വല്ലെടുത്തിട്ട് ഒന്നും അവന്റെ മേലെ ഒന്ന് സ്പ്ലാഷ് ചെയ്യുക, ചിരിച്ച് ലാഫ് ഇറ്റ് മാൻ എന്നോട് ഒന്ന് ചിരിക്കുക. അത് ചാക്കുളിരി വീരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിരിക്കാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യണ്ട, ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരല്പം തണുത്ത വെള്ളം ഒരുപാടല്ല ഒരു സ്പ്ലാഷിങ് ഒന്നൊന്ന് തെറിപ്പിച്ചു വിടാം മുഖത്തോ മേത്തൊക്കെ. അപ്പൊ ആ കുളിരിൽ ഒരു ചെറിയ കുളിർ വേണം, അതിനുള്ളിൽ തണുപ്പുള്ള വെള്ളം വേണം എന്ന് പറയുന്നത്. ആ കുളിർ വരുമ്പോ കുളിർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ പവർ ചേമ്പേഴ്സ് എല്ലാം അങ്ങ് അങ്ങ് മലർക്കെ തുറന്നു കിടക്കുന്ന ഒരു സമയമാണ് കുളിർ വരാന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാ പറയട്ടെ, ഇത്തരത്തിലുള്ള ഈ നാച്ചുറൽ ട്രിഗേഴ്സിന്റെ ആ ഫിസിക്കൽ ട്രിഗേഴ്സിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധി കാണിച്ചാൽ മതി. അപ്പൊ ഇത് കൂടെ ചെയ്തു കഴിഞ്ഞാൽ 19-ാമത്തെ അടവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ സംഗതി ഓക്കെ. ഇപ്പൊ നമ്മള് സബ് കോൺഷ്യസ് ലെവലിൽ അടക്കമുള്ള ഈ 6 സ്റ്റെപ്പാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് ഇമ്പോർട്ടന്റ്, കോൺഷ്യസിലും സബ് കോൺഷ്യസിലുള്ള ഈ 6 സ്റ്റെപ്പ്. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഫേസ് ആൻഡ് ഫയർ ഉണ്ട്, അഗ്രസീവ് ഫേസ് ആൻഡ് ഫയർ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഡെമോ, രണ്ടുപേരും ഒപ്പം പറയുന്നത് ഫൈറ്റ് ചെയ്യുന്നതും, പിന്നെ രണ്ടുപേരും ഒപ്പം പറയുമ്പോൾ തന്നെ അങ്ങനെ അടി തടയായിട്ട് പോകുന്ന അഗ്രസീവ് ഫേസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിലൂടെ ഇതൊന്നും എല്ലാം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ 25 വെർബുകളും ഈ സൈക്കോലിംഗ്വിസ്റ്റിക് ടെക്നിക്കിലൂടെ പ്രാക്ടീസ് ചെയ്തിരിക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ ഫേസ് ആൻഡ് ഫയറും അഗ്രസീവ് ഫേസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അടി തടയൊക്കെ നിങ്ങൾക്ക് വളരെ പറയാൻ എളുപ്പമുള്ള ഒരു 2-3 വേർബ് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് ഈ മറ്റേ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ നല്ല എളുപ്പമായില്ലേ. എന്നിട്ട് അത് മാത്രം ഈ പറഞ്ഞ ഫേസ് ആൻഡ് ഫയറും അഗ്രസീവ് ഫേസ് ആൻഡ് ഫയറും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, 2-3 വേർബ്സ് മാത്രം മതി. കാരണം ആ ഒരു സ്കില്ല് നമ്മുടെ കയ്യിലായി എന്ന് സ്വയം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം, അത്ര അധികം ഒന്നും തവണ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി ഇതുപോലെ ആ 25 കോർ വേർബ്സ് പ്രാക്ടീസ് ചെയ്ത് എല്ലാം കൈക്കലാക്കിയ പോലെ തൊട്ടടുത്ത പേജിൽ ഒരു 30 വേർബുകളുടെ ഒരു ലിസ്റ്റും കൂടിയുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രാധാന്യമുള്ള സിമ്പിൾ വേർബ്സ് ആണ്. അതുകൂടെ നമ്മൾ ഈ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് പ്രകാരം ഒന്ന് വായിച്ചു നോക്കുക, ഏതൊക്കെയാണ് നിങ്ങൾക്ക് അധികം വഴങ്ങാത്തത്, നിങ്ങൾക്ക് പറയാൻ ഇത്തിരി പ്രാക്ടിക്കലി ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും വേർബ്സ് ഉണ്ടെങ്കിൽ അതിനെ ഈ ഈ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് പ്രകാരം 3+3 കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ലെവലിൽ 3+3 ടെക്നിക്കിലൂടെ അങ്ങ് പഠിച്ച് അടിച്ച് ഒതുക്കിയിട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. മുന്നോട്ടേക്ക് വായിച്ചു പോകും തോറും നിങ്ങളെ സ്ലോ ആക്കുന്ന, പിന്നിൽ നിന്നും വെട്ടിവെച്ചിടുമെന്ന് തോന്നുന്ന ഒരെണ്ണത്തിനെ പോലും പുറകിൽ അവശേഷിപ്പിക്കരുത്. നമ്മുടെ പട്ടാളക്കാരൻ പോകുന്ന പോലെ കുത്തി മലർത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു വെർബ് നിങ്ങൾക്ക് പിടി തരാതെ ഉണ്ടോ എന്നൊരു സംശയം വരാൻ പാടില്ല. അങ്ങനെ സംശയം തോന്നുന്ന ഏതെങ്കിലും ഒരു വെർബ് അവിടെ ഉണ്ടെന്ന് തോന്നിയാൽ അവന് ഈ ടെക്നിക്കിലൂടെ അടിച്ചൊതുക്കുക. അവൻ എന്തിട്ട് കീഴടങ്ങുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫേസ് ആൻഡ് ഫയറും അഗ്രസീവ് ഫേസ് ആൻഡ് ഫയറിലും കൊണ്ടുവരാം, അവനെ നമ്മൾ ഭസ്മമാക്കി കളയും. അങ്ങനെ നമ്മൾ മുന്നിട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ശത്രുവിനെയും ഒരു പിഴവിനെയും പിന്നിൽ ഇട്ടുകൊണ്ട് നമുക്ക് മുന്നിട്ട് പോകാൻ സാധിക്കില്ല. ജീവിതത്തിലും ഇംഗ്ലീഷിലും ബിസിനസ്സിലും ഇൻ എനി ഫീൽഡ്. അപ്പൊ അത് മനസ്സിൽ കരുതികൊണ്ട് ആ ഒരു മെക്കാനിസം, ആ ഒരു മെത്തഡോളജി, ഫിലോസഫി ഇവിടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ആൻഡ് മേക്ക് ഇറ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ലൈഫ് ആൻഡ് ലൈഫ് ഫിലോസഫി. ദൻ യു ക്യാൻ ബിക്കം എക്സെപ്ഷണലി സക്സസ്ഫുൾ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വേർബ്സിന്റെ ഒരു ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വീണ്ടും ചെക്കിച്ചകഞ്ഞ് നോക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഇതിന് ശേഷം 3-ാമതൊരു പാർട്ട് കൊടുക്കുന്നുണ്ട്, അത് ടോട്ടൽ ഇംഗ്ലീഷ് വേർബ്സിന്റെ ലിസ്റ്റാണ്, ഇറഗുലർ വേർബ്സിന്റെ. അത് സാധാരണ ബുക്കുകളിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ അക്ഷരമാല ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് പറയാനുള്ള ട്യൂണിന്റെ എളുപ്പത്തിന് ഞാനിപ്പോ ഒരു മോഡൽ കാണിച്ചു തരാം. ഇപ്പൊ നോക്കുക, അതിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഇതിൽ നമ്മൾ ഈ പഠിച്ച എല്ലാ വേർബ്സും കാണും, ഇതിലെല്ലാം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം നമ്മൾ ആ ഡു, ഡിഡ്, ഡൺ എന്ന മ്യൂസിക്കിൽ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും, ഇതിപ്പോ നമുക്ക് ഒന്ന് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രെയിനിങ് മാത്രമാണ്. ഇതിൽ ആവശ്യമുള്ളതിനെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ടെക്നിക്കിലേക്ക് ഡു ഡസ്, ഡിഡ്, ഹാവ് ഡൺ, ഹാസ് ഡൺ എന്നിലേക്ക് ആക്കും, പിന്നെ 5 ആൻഡ് സൈക്കോലിംഗ്വിസ്റ്റിക് ട്രാക്കിലേക്ക് അവനെ കടത്തിവിടും, അവനെ നമ്മൾ അങ്ങോട്ട് പൊട്ടിയാക്കി കളയും. നമുക്ക് ആവശ്യമുള്ള വേർബ്സ് ഒക്കെ ഓൾറെഡി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇവനെ ഒന്ന് നോക്കണമല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ടെക്നിക്കിലേക്ക് അവനെ കയറ്റാം, പിന്നെ അവന്റെ ശല്യമില്ല.
അവനെ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഭീഷണിയാകുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു വെറുപ്പത്തിലുണ്ടോ അവനെ ഉടനെ നമ്മുടെ പ്രാക്ടിക്കൽ ടെക്നിക്കിലൂടെ അങ്ങ് കടത്തിവിടുക, ആ പ്രോസസ്സിലൂടെ അങ്ങ് കടത്തിവിടുക, അവന്റെ ശല്യം എന്നേക്കുമായിട്ട് അങ്ങ് തീർക്കുക. ഈ പറഞ്ഞിട്ടുള്ള വേർഡുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ, റൈഡ്, റോഡ്, റിഡൻ, റൈറ്റ്, റോഡ്, റിഡൻ, റൈസ്, റോസ്, റിസൺ. കണ്ട ഇത് എ ബി സി ഡി എന്നുള്ള ഈ അക്ഷരമാല ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്. ആ ഒരു മ്യൂസിക്കിൽ പറയാനുള്ള എല്ലാ വേർബ്സും ആ ഗ്രൂപ്പിൽ കാണും. രണ്ടാമത്തെ ഗ്രൂപ്പ് നോക്കിയേ, ഡ്രോ, ഡ്രൂ, ഡ്രോൺ, കണ്ട, ഡ്രോ, ഡ്രൂ, ഡ്രോൺ, ബ്ലോ, ബ്ലൂ, ബ്ലോൺ. ഇതിൽ പറയുമ്പോൾ ഡ്രോ പിന്നെ ഡ്രൂ ആണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഈ ഉണ്ടെന്ന് കരുതിയിട്ട് ഡ്രൂ, അതുപോലെ രണ്ടാമത്തെ വാക്ക് നോക്കിയാൽ ബ്ലോ, ബ്ലൂ എന്നൊക്കെ പറയും. ബ്ലൂ എന്നില്ല, ബ്ലൂ, ബ്ലോ, ബ്ലൂ, ബ്ലോൺ, ഗ്രോ, ഗ്രൂ, ഗ്രോൺ, ത്രോ, ത്രൂ, ത്രോൺ. ത്രീ എന്നൊന്നും പറഞ്ഞേക്കരുത്, ത്രോ, ത്രൂ, ത്രോൺ. നോ, ന്യൂ, നോൺ, അത് മാത്രം ഒരല്പം വ്യാജിയിരിക്കും. നോ, ന്യൂ, നോൺ, കണ്ട ആ മ്യൂസിക് അനുസരിച്ച് പാടി പഠിക്കാൻ പാകത്തിലാണ് എല്ലാ ഇറുകല വേർബ്സിനെയും ഗ്രൂപ്പുകളാക്കി തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് പ്രകാരം ചുമ്മാ ഒന്ന് പാടി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ വേർബ്സിന്റെയും ആ ബേസിക് ഫോംസ് നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള 25-30 ഗ്രൂപ്പ്, മൊത്തം 55 വേർബുകളുടെ സകല അഭ്യാസം നമ്മൾ കഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പെടാത്ത ഏതെങ്കിലും വെർബ് ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അവന് മാർക്ക് ചെയ്യുക, കൊട്ടേഷൻകാർ ചെയ്യുന്ന മാതിരി അവന് മാർക്ക് ചെയ്യുക, സ്കെച്ചിട നമ്മുടെ മാസിലേക്ക് കയറ്റുക. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ടെക്നിക്ക് ചെയ്യുന്ന ആ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങിന്റെ ഒരു മാച്ച് ഇല്ലേ, അതിലേക്ക് കയറ്റുക, അവനെ പീസ് പീസാക്കുക, ഭസ്മാക്കുക, അവന്റെ ശല്യം തീർക്കുക. നമുക്ക് അതിനുള്ള ടെക്നിക്ക് ഉണ്ട്, പവർ ഉണ്ട്. ഇനി നമ്മുടെ കൂടെ മുട്ടാൻ ഇംഗ്ലീഷ് ഭാഷയാണ്, നിങ്ങൾ വരട്ടെ, അവന്റെ കഥ നമ്മൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ആ ആംഗിളിലായിരിക്കണം ഇനി നമ്മുടെ മുന്നോട്ടേക്കുള്ള അപ്രോച്ചും പ്രയാണവും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു രീതി കൂടെ അങ്ങ് മുന്നോട്ട് പോകട്ടെ. അടുത്ത ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഇത്തിരി നേരം പോക്കൾ ഇതേപോലെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയിരുന്നില്ലേ, നമ്മൾ മ്യൂസിക്കൊക്കെ പഠിച്ച് ആ ഒരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് സബ് കോൺഷ്യസ് വോയിസ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയമാണ്. അത് വന്നു തുടങ്ങിയിട്ടാവും. അത് വരണോടുകൂടി നമ്മൾ ആ ഒറിജിനൽ വി ഡു ഹാവ് ട്രാക്കിലേക്ക്, ആ ടെക്നിക്കിലേക്ക്, മിക്സിങ്ങിലേക്ക് അങ്ങ് ചെല്ലും. പക്ഷെ അതെത്തുന്നതിന് മുൻപ് ഒരിത്തിരി നേരം പോക്കുകൾ, ഇതിപ്പോ നേരം പോക്കുകളാണെങ്കിൽ പോലും നമ്മുടെ ഭാഷയുടെ പ്രധാനപ്പെട്ട ആണിക്കല്ലുകൾ തന്നെയാണ്. ചുമ്മാ നേരം കളയാൻ വേണ്ടി പറയുന്ന ക്ലാസ്സുകളല്ല ഇതൊക്കെ. ഇതിലും ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? വളരെ രസകരമായിട്ടുള്ള എന്നാ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് രസിച്ച് പഠിച്ച് ഉള്ളിലാക്കി അങ്ങ് മുന്നോട്ട് പോകാം. ഓക്കെ, സോ നത്തിങ് മോർ ഫോർ ദ മൊമെന്റ്. വിൽ മീറ്റ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, ബൈ ബൈ, ഗുഡ് ലക്ക്.